സാഗർ രൂപത. സീറോ മലബാർ സഭയുടെ മധ്യ ഇന്ത്യയിലുള്ള രൂപതയാണ് സാഗർ രൂപത. മധ്യപ്രദേശിലെ സാഗർ കന്റോൺമെന്റിലാണ് രൂപത ആസ്ഥാനം. 1968 ജൂലൈ 29 അപ്പസ്തോലിക എക്സാർക്കേറ്റായി സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ മാർപ്പാപ്പ 1977 ഫെബ്രുവരി 26 അപ്പസ്തോലിക എക്സാർക്കേറ്റിനെ ശരിയായ രൂപതയുടെ നിലയിലേക്ക് ഉയർത്തി. എക്സാർച്ച് ക്ലെമൻസ് തോട്ടിങ്കൽ CMIA രൂപതയുടെ ആദ്യ മെത്രാനായി സ്ഥാനക്കയറ്റം നൽകി. മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ CMI അദ്ദേഹത്തിന് ശേഷം രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി. 2006 അദ്ദേഹം വിരമിച്ച ശേഷം മാർ ആന്റണി ശിരായത്തിനെ എപ്പാർക്കിയുടെ ബിഷപ്പായി നിയമിച്ചു. 2018 ഏപ്രിൽ 17 മാർ ജെയിംസ് അത്തിക്കളം MST സാഗർ രൂപതയുടെ മെത്രാനായി നിയമിതനായി. 5 സിവിൽ ജില്ലകളാണ് സാഗർ രൂപത ഉൾക്കൊള്ളുന്നത്. സാഗർ, റൈസൻ, വിദിഷ, ഗുണ, അശോക് നഗർ എന്നിവയാണ് ആ ജില്ലകൾ. 2015 കണക്കനുസരിച്ച് 44 ഇടവകകളും 79 വൈദികരും 295 സാധാരണ വിശ്വാസികളുമായി രൂപത മുന്നോട്ട് പോകുന്നു. വിവിധ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാരണങ്ങളാൽ ഈ പ്രദേശത്ത് വികസനം സാധിക്കുന്നില്ല. 85% ജനങ്ങളും കൃഷിക്കാരും കാർഷിക തൊഴിലാളികളുമാണ്. സഭയുടെ വിവിധ സാമൂഹ്യ, പാസ്റ്ററൽ, മെഡിക്കൽ, വിദ്യാഭ്യാസ അപ്പോസ്റ്റലേറ്റുകൾ MPയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഗർ രൂപത സേവന സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്നു. മെച്ചപ്പെട്ട ഏകോപനത്തിനും മാനേജ്മെന്റിനും വേണ്ടി രൂപതയുടെ സോഷ്യൽ വർക്ക് അപ്പോസ്റ്റലേറ്റ് മാനവ് വികാസ് സേവാ സംഘ് നടത്തുന്നു. ഇതോടൊപ്പം സെയിന്റ് ഫ്രാൻസിസ് സൊസൈറ്റി, പുഷ്പ സർവീസ് സൊസൈറ്റി എന്നിവയും പ്രവർത്തിക്കുന്നു. വിവിധ ഇടയ പ്രവർത്തനങ്ങളിലൂടെ മിഷണറിമാർ കത്തോലിക്കരുടെ ആത്മീയ ആവശ്യങ്ങളും മറ്റ് സുവിശേഷ പ്രഘോഷണ പരിപാടികളും ശ്രദ്ധിക്കുന്നു. സാഗറിലെ മിഷണറിമാർ എല്ലായ്പ്പോഴും ആവശ്യത്തിനനുസരിച്ച് അപ്പോസ്റ്റലേറ്റിന്റെ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 2018 സാഗർ രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത്. സാമൂഹ്യ സേവന പദ്ധതികൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ജൂബിലി വർഷത്തിൽ നടത്തിയത്. സെയിന്റ് തെരേസാസ് കത്തീഡ്രലാണ് ജൂബിലിയുടെ സമാപന ആഘോഷങ്ങൾക്ക് വേദിയായത്.